ഹലോ ഫ്രണ്ട്സ്, മലയാളത്തിലെ പ്രശസ്ത നടനായ ദിലീപിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനൂപിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻ നിർമ്മിച്ച ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. 2003 ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ആദ്യമായി ഒരു ചിത്രം റിലീസ് നടന്നത്. ചിത്രത്തിൻ്റെ പേര് CID മൂസ. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജോണി ആൻ്റണി ആയിരുന്നു. ദിലീപ്, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 2.5 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. എന്നാൽ ഈ ചിത്രം 20 കോടിക്ക് മേലെ കളക്ട് ചെയ്ത് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2004 പുറത്തിറങ്ങിയ റൺവേ. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, കാവ്യമാധവൻ, ഇന്ദ്രജിത്ത്, മുരളി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ജോഷിയായിരുന്നു. ഈ ചിത്രത്തിൻ്റെയും ബജറ്റ് 2.5 കോടി രൂപയായിരുന്നു. ബോക്സ് ഓഫീസിൽ 21 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഈ ചിത്രവും ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2004 പുറത്തിറങ്ങിയ കഥാവശേഷം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് TV ചന്ദ്രനായിരുന്നു. ദിലീപ്, ജ്യോതിർമയി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2005 പുറത്തിറങ്ങിയ പാണ്ടിപ്പട. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് റാഫി മെക്കാട്ടിനായിരുന്നു. ദിലീപ്, നവ്യ നായർ, പ്രകാശ് രാജ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം എബോവ് ഏവറേജ് വിജയം മാത്രമേ നേടിയിരുന്നുള്ളൂ. അടുത്ത ചിത്രം 2008 പുറത്തിറങ്ങിയ 2020. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജോഷിയായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ് സുരേഷ് ഗോപി, കാവ്യ മാധവൻ, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 7 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ 32 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ്. റൊമാൻറ്റിക് മ്യൂസിക്കൽ കോമഡിയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനീത് ശ്രീനിവാസനായിരുന്നു. നിവിൻ പോളി, അജു വർഗീസ്, ഭഗത്, ഹരികൃഷ്ണൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 2 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 15 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2011 പുറത്തിറങ്ങിയ ദി മെട്രോ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ബിപിൻ പ്രഭാകരനായിരുന്നു. ശരത് കുമാർ, നിവിൻ പോളി, ഭഗത്, ഭാവന എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2016 പുറത്തിറങ്ങിയ കട്ടപ്പനയിലെ ഋതിക് റോഷൻ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് നാദർഷിയായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധർമ്മജൻ, പ്രയാഗ മാട്ടിൻ, ലിജോ മോൾജോസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. 3 കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ബോക്സ് ഓഫീസിൽ 35 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ കമ്മാര സംഭവം. ആക്ഷേപഹാസ്യ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രതീഷ് അമ്പാട്ടായിരുന്നു. ദിലീപ്, സിദ്ധാർത്ഥ്, മുരളീഗോപി, നമിത പ്രമോദ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന തട്ടശ്ശേരിക്കൂട്ടം എന്ന ഒരു കോമഡി ചിത്രമാണ് ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ അടുത്തതായി റിലീസിനെത്താനുള്ളത്. അനൂപ് പത്മനാഭനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അർജുൻ, അശോകൻ, ഗണപതി എന്നിവരാണ് ഈ ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് 2003 മുതൽ 2018 ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.